നമസ്കാരം. ഓൾ ഇന്ത്യ മജ്ലിസ് ഇ മുസ്ലിമിൻ പാർട്ടി AMIM എന്ന് പറഞ്ഞ അസദുദ്ദീൻ ഒവൈസിയുടെ ഒരു മതസ്പർദ്ധ പാർട്ടി. ഈ പാർട്ടിയെക്കുറിച്ചും ഈ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചില മനുഷ്യാവകാശ ധ്വംസനങ്ങളെക്കുറിച്ചും മത തീവ്രത കലർന്ന പരിപാടികളെക്കുറിച്ചുമൊക്കെയുള്ള വാർത്ത കഴിഞ്ഞ ദിവസം ന്യൂസ് ഇന്ത്യ മലയാളം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിരുന്നു. മാത്രമല്ല ബംഗ്ലാദേശിൽ നടക്കം കൊലപാതകികളെയും തീവ്രവാദികളെയും കൊണ്ടുവന്ന് വിവിധയിടങ്ങളിൽ വിന്യസിച്ച് എന്താണ് വോട്ടുണ്ടാക്കാനുള്ള ഇതിൻ്റെ നേതാവ് അസദുദ്ദീൻ ഒവൈസി എന്നയാളുടെ ചില രീതികളും കാര്യങ്ങളും ഒക്കെ തന്നെ വിമർശനാത്മകമായി തന്നെ നമ്മൾ അവതരിപ്പിച്ചിരുന്നു. ഇയാളിപ്പോൾ ബാംഗ്ലൂരിലേക്ക്, അതായത് കർണാടകയിലേക്ക് എത്തുകയാണ്. ഇയാളുടെ പട്ടകമായ ഹൈദരാബാദിൽ നിന്ന് മാറി ബംഗളൂരുവിലേക്ക്, പ്രത്യേകിച്ചും ബംഗളൂരുവിലെ ഹൂബ്ലി, ശിവമോഗ തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇയാളുടെ പ്രവർത്തകരെ, ഈ മജ്ലിസ് പാർട്ടിയുടെ പ്രവർത്തകരെ ഏകോപിപ്പിച്ച് രാജ്യദ്രോഹിയായ, കൊലപാതകിയായ, കൊള്ളക്കാരനായ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന പഴയകാല മുഗൾ അധിനിവേശക്കാരൻ്റെ, ഹൈദരാലിയുടെ മകൻ്റെ, അയാളുടെ ജയന്തി ആഘോഷങ്ങളും അയാളുടെ വീര ഇതിഹാസ കഥകൾ പാടിപ്പുകഴ്ത്തുന്ന പരിപാടികളുമൊക്കെ വിവിധയിടങ്ങളിൽ കർണാടകയിൽ ആസൂത്രണം ചെയ്യാൻ ഒരുങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ശക്തമായ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. ഇയാളുടെ പാർട്ടിക്കാരെ മാത്രമല്ല, മറ്റു പല പാർട്ടിക്കാരെയും, പ്രത്യേകിച്ചും കോൺഗ്രസ്സുകാരെ, നമ്മുടെ ED അന്വേഷണ വിധേയനായ DK ശിവകുമാർ പറയുന്നത് ടിപ്പു സുൽത്താൻ ഒരു ഫ്രീഡം ഫൈറ്ററാണ്, ഒരു എന്താണ് സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്നൊക്കെയാണ്. കേരളത്തിലെ, വടക്കേ മലബാറിലെ നൂറുകണക്കിന്, ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച് നൂറുകണക്കിന് ആളുകളെ കൊന്ന് ക്ഷേത്രങ്ങളുടെ സ്വത്ത് മുഴുവൻ അടിച്ചുമാറ്റി അവസാനം ശ്രീപത്മനാഭന്റെ ആ കൊടിമരത്തിൽ കൊണ്ട് എന്റെ കുതിരയെ കെട്ടും എന്ന് പറഞ്ഞ് അവസാനം ഇവിടെ കാലിന്റെ മടമ്പിന് വെട്ടുകൊണ്ട് ഓടിപ്പോയ ഭീരുവായ ആ കൊലപാതകി, അല്ലെങ്കിൽ ആ കൊലയാളിയെ, ആ പിശാചിനെ മഹാനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഈ മജ്ലിസ് പാർട്ടിയും അസദുദ്ദീൻ ഒവൈസി എന്ന ഭീകരനും ചേർന്ന് നടത്തുന്ന ഇത്തരം നീക്കങ്ങളെ ജനങ്ങൾ, ബംഗളൂരുവിലെ അല്ലെങ്കിൽ കർണാടകയിലെ ജനങ്ങൾ എതിർത്ത് തോൽപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിലേറ്റവും രസകരമായ കാര്യം പറയുമ്പോഴെല്ലാം പറയണമല്ലോ, ഈ ഹൂബ്ലിയിൽ ആ പ്രദേശത്തെ ആ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJP. ഈ ഒരു പരിപാടിക്ക്, ടിപ്പു സുൽത്താൻ ജയന്തിക്കും അതിൻ്റെ പരിപാടിക്കും ആ ഒരു മുനിസിപ്പാലിറ്റി അംഗീകാരവും കൊടുത്തു. എന്തൊരു തോന്നിയാസമാണ് കാണിച്ചതെന്ന് നോക്കി. ഇവിടെ മതഭീകരതയും അതുപോലെ തന്നെ വർണ്ണവെറിയും അതുപോലെ ഹൈന്ദവ വംശീയ ഹത്യകൾക്കുമൊക്കെ നേതൃത്വം കൊടുത്ത ഒരു തന്നെയാണ് സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പൊക്കി വെക്കുന്നത്. നമ്മുടെ നാട്ടിൽ പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പണ്ടൊക്കെ ചില വീടുകളിൽ നായ്ക്കൾക്ക്, പട്ടികൾക്ക് ടിപ്പു എന്ന് പേരിടുമായിരുന്നു. കുറച്ച് പഴയ തലമുറയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അവർക്കറിയാം ടിപ്പു സുൽത്താൻ ഇവിടെ കാണിച്ച തോന്നിയാസങ്ങൾ വെറുമൊരു പട്ടിയുടെ വില മാത്രമേ കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ ഇവനൊക്കെ കൊടുക്കുന്നുള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് പട്ടികൾക്ക് ടിപ്പു എന്ന് പേരിട്ടുകൊണ്ടിരുന്നത്. എന്നിട്ട് ഉറക്കെ വിളിക്കുകയും ചെയ്യും, ടിപ്പു ടിപ്പു എന്ന്. ഒരു വേള പ്രേക്ഷകർക്ക് ചിലപ്പോൾ ഓർമ്മ കാണും, നിങ്ങളുടെ മുൻ തലമുറകൾ, നിങ്ങളുടെ അപ്പൂപ്പന്മാരോ അമ്മമ്മമാരോ ഇത് ഈ പട്ടികൾക്ക് ഈ ടിപ്പു എന്ന ഓമന പേരിട്ട് വിളിക്കുന്നത് കാണാം. ഒരു വേള സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തന്നെ ഇയാളുടെ ഏടുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇയാൾ കാണിച്ച മലബാറിലും വടക്കേ മലബാറിലും കേരളത്തിലെ മധ്യതിരുവിതാംകറിലുമൊക്കെ ഇയാൾ കാണിച്ച കൊള്ളത്തരവും ക്ഷേത്രങ്ങൾ തകർത്തതും 30,000-ത്തിലധികം ക്ഷേത്രങ്ങളാണ് തകർത്തത്. ഏതാണ്ട് 1,000-ത്തിലധികം ആളുകളെ കൊന്നു എന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിൽ ടിപ്പുവിൻ്റെ പടയോട്ടം എന്ന് പണ്ട് തന്നെ പറയാറുണ്ട്. എന്താണ് എല്ലാം പിടിച്ചടക്കാനുള്ള പടയോട്ടം? അങ്ങനെയുള്ള ഒരുത്തനെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമത്തെ ബംഗളൂരുവിലെ ജനങ്ങൾ എതിർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. അതിപ്പോൾ അസദുദ്ദീൻ ഒവൈസി അല്ല, ആര് നടത്തിയാലും.